നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കോടിയേരി സഖാവിന് മാരകമായ ഒരു അസുഖം പിടിപെട്ടിരിക്കുന്നു എന്ന പരിഹാസവുമായി മുൻ എം എൽ എ വി ഡി ബൽറാം രംഗത്ത്. ഇപ്പോൾ പറയുന്നതല്ല കോടിയേരി നേരത്തെ പറയുന്നതെന്നും രണ്ട് രീതിയിൽ മാറി മാറി കളിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ ഭാഗമാകാമെന്നും ബൽറാം വിമർശിച്ചു. ബൽറാം പറയുന്നത് പോലെ ഒരുപക്ഷെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേകതരം സിൻഡ്രം തന്നെ ആയിരിക്കണം. ഇതിനുള്ള ചികിത്സ അമേരിക്കയിൽ തന്നെ പോയി ചെയ്യുന്നതാണ് ഈ സാഹചര്യത്തിൽ ഉചിതം. കാരണം മുഖ്യമന്ത്രി നാടുവിട്ടതിന് പിന്നാലെ മുഖ്യന്റെ പണി സ്വമേധയാ ഏറ്റെടുത്ത് വിടുവായുത്തം പറയുന്ന കോടിയേരി തൽക്കാലം കേരളം വിടുന്നതാണ് പിണറായി വിജയന്റെ ആരോഗ്യത്തിനും ഭാവിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്കായി കോടിയേരിയും അമേരിക്കയ്ക്ക് പോകണമെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആക്ഷേപവും അപേക്ഷയും. കോൺഗ്രസിനെ നയിക്കുന്നവരിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ആരുമില്ലെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിമർശനത്തിന് മറുപടിയായാണ് വി ഡി ബൽറാം ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് നേതൃത്വം എം എം ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ എന്നിവർക്ക് കൈമാറിയെന്ന കോടിയേരിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് ബൽറാമിന്റെ വിമർശനം. ഇന്നിങ്ങനെ പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ, അന്ന് അങ്ങനെ പറഞ്ഞതും കോടിയേരി ബാലകൃഷ്ണൻ. ഇത് എന്തുതരം സിൻഡ്രമാണോ ആവോ എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ടാണ് ബൽറാമിന്റെ വിശദീകരണം. കുറിപ്പിനോടൊപ്പം തന്നെ കോടിയേരിയുടെ വിമർശനത്തിന്റെ ചാനൽ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ സമാപന ചടങ്ങിൽ സംസാരിക്കവെയാണ് കോൺഗ്രസിനെതിരെ കോടിയേരിയുടെ ഇത്തരത്തിലുള്ള വിമർശനം. കോൺഗ്രസിനെ നയിക്കുന്നവരിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ആരുമില്ലെന്നായിരുന്നു കോടിയേരിയുടെ വിമർശനം. കെ പി സി സി പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നീ സ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ആരുമില്ലെന്നും രാജ്യം ഹിന്ദുക്കൾ ഭരിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടാണോ ഇതിന് കാരണമെന്നും കോടിയേരി ചോദിച്ചിരുന്നു. കേരളത്തിൽ കോൺഗ്രസിന്റെ മതേതര സ്വഭാവം മാറി, ന്യൂനപക്ഷങ്ങളെ അവർ തഴയുകയാണ്. ഇത്തവണ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും തെരഞ്ഞെടുത്തത് അതിന് തെളിവാണെന്നും കോടിയേരി പറയുകയുണ്ടായി. ഈ രണ്ടു സ്ഥാനങ്ങളും മതന്യൂനപക്ഷങ്ങൾക്ക് നൽകിയില്ല. ഇത് രാജ്യം ഹിന്ദുക്കൾ ഭരിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ പുതിയ നയത്തിന്റെ ഭാഗമാണോ? മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകലുകയാണ്. രാജ്യത്ത് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും നേരെ ബി ജെ പിയും അക്രമം അഴിച്ചുവിടുകയാണെന്നും കോടിയേരി ആരോപിച്ചു. മറ്റു സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെത്തിയാൽ ബിഷപ്പ് ഹൗസുകൾ സന്ദർശിച്ച സൗഹൃദം കാട്ടുന്ന ഇരട്ടത്താപ്പാണെന്നും കോടിയേരി പറഞ്ഞു. അതേസമയം വി ഡി ബൽറാമിനു പുറമെ കോടിയേരിയുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ചുട്ട മറുപടിയുമായി ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ രംഗത്തെത്തി. കോൺഗ്രസ് നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങളില്ല എന്ന തരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ഇടതു മനോഭാവമുള്ള ഏതൊരു പൊതുപ്രവർത്തകനെയും ലജ്ജിപ്പിക്കുന്നതാണെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. എന്നു മുതലാണ് സി പി എം വർഗീയ സംഘടനാ നേതാക്കളുടെ ശൈലിയിൽ ജാതിയും മതവും ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിലയിരുത്തി തുടങ്ങിയതെന്നും ഷിബു ബേബി ജോൺ ചോദിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലാണ് കോടിയേരിക്കുള്ള ചുട്ട മറുപടി ഷിബു ബേബി ജോൺ നൽകിയത്.